പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവശബ്ദം കേൾപ്പാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. കർത്താവ് അതിനുവേണ്ടി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ കർത്താവിനെ സ്തോത്രം ചെയ്ത് ആരാധിച്ചുകൊണ്ട് ദൈവം തരുന്ന നല്ല സന്ദേശങ്ങൾക്കായി നമുക്ക് കാതുകൊടുക്കാം. റോമാലേഖനത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് ഒരു ദൈവ പൈതലിന് നൽകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ പരിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിനകത്ത് നിന്ന് നാലാമത് ഒരു ചിന്ത 13-ാമത്തെ അധ്യായത്തെ ആധാരമാക്കി പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. 13-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 7 വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമ്മൾ ലോകപ്രകാരം ഏത് രാജ്യത്ത് ജീവിക്കുന്നുവോ ആ രാജ്യത്തെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയരായി നമ്മുടെ ജീവിതം സാക്ഷ്യത്തോടെ നയിക്കണം എന്നാണ്. നമ്മൾ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഇടത്ത് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തികഞ്ഞ മാന്യതയോടെ ഭക്തി പ്രകടിപ്പിക്കുന്നവരായി നാം തീരണം. റിബലുകളായിട്ടല്ല, മത്സരികളായിട്ടല്ല, അനുസരണമുള്ളവരും വിധേയത്വമുള്ളവരുമായി നാം കാണപ്പെടണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ആ അധ്യായത്തിൽ അപ്പോസ്തലൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. അത് സഭാ അധികാരികൾ ഉൾപ്പെടെ, ആത്മീകാധികാരികളും ഭൗതികാധികാരികളും ഉൾപ്പെടെയുള്ള അധികാരങ്ങൾക്ക് കീഴടങ്ങുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് പലപ്പോഴും ആളുകൾ ചോദ്യം ചെയ്യുക, വെല്ലുവിളിക്കുക, റിബലിസം ജീവിതത്തിൽ നിരന്തരം പ്രഖ്യാപിക്കുക, മത്സരിക്കുക, ഇങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ ഉണ്ട്. തികച്ചും അംഗീകരിക്കാൻ കഴിയാത്ത അപജയങ്ങളിലൂടെ നേതൃത്വം വഷളായിപ്പോകുമ്പോൾ പിടികിട്ടാത്ത നിലകളിലേക്ക് അത് ഭീകരവും ഭയങ്കരവുമായിത്തീരുമ്പോഴൊക്കെ അതിനെതിരെ ചിന്തിച്ചു പോയി എങ്കിൽ തെറ്റ് പറയാനൊക്കില്ല. സാമാന്യ നീതിക്കനുസരിച്ച് അതങ്ങനെ പോകുന്നുവെങ്കിൽ സ്വാഭാവികമായും അതിന് കീഴടങ്ങിയിരിക്കാനാണ് അപ്പോസ്തലൻ പറയുന്നത്. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങുന്നവനായിരിക്കണം. ആ കീഴടങ്ങാനുള്ള മനസ്സ് ഒരു ഭക്തൻ്റെ മനസ്സാണ്. അഭക്തൻ്റെ മനസ്സ് കീഴടങ്ങില്ല, ഭക്തൻ്റെ മനസ്സിന് കീഴടങ്ങാനുള്ള മനസ്സുണ്ട്, താല്പര്യമുണ്ട്. ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ, ആർക്കും അത് നൽകപ്പെടുന്നില്ലല്ലോ. ആരെങ്കിലുമൊക്കെ അധികാരസ്ഥാനത്ത് എത്തുന്നുവെങ്കിൽ അത് ദൈവ തീരുമാനപ്രകാരം എത്തിയതാണെന്ന് നമ്മൾ അംഗീകരിക്കണം. അത് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവസന്നിധിയിലുള്ള നമ്മുടെ ഒരു വിനയപ്പെടലായി അത് മാറണം. അധികാരി നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് അയാൾ അധികാരസ്ഥാനത്തെത്തിയത് ദൈവനിശ്ചയമല്ലെന്ന് നാം പറയുകയല്ല വേണ്ടത്. അങ്ങനൊരു അധികാരി അധികാരസ്ഥാനത്തിരിക്കുന്നുവെങ്കിൽ അതിനും ഒരു ദൈവനിശ്ചയമുണ്ട് എന്ന് വായിക്കാനും അത് അംഗീകരിക്കാനുമുള്ള മനസ്സും വിശാലതയുമാണ് നമുക്ക് വേണ്ടത്. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആത്മീകാധികാരികളാ അധികാരസ്ഥാനത്തെത്തിയത് ദൈവനിശ്ചയപ്രകാരം. രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ആ അധികാരസ്ഥാനത്തെത്തിയതും ദൈവനിശ്ചയപ്രകാരം. സ്വാഭാവികമായും അതിനകത്ത് ദൈവത്തിന് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ ഉണ്ട് എന്ന് നാം വിവേകത്തോടെ തിരിച്ചറിയണം. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മത്സരിക്കുന്നു. അധികാരസ്ഥാനങ്ങളോട് മത്സരിക്കുന്നവർ ദൈവ വ്യവസ്ഥയോട് മത്സരിക്കുന്നു. മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അധികാരസ്ഥാനത്തോട് മറുതലിക്കുന്നവർ, പോരാടുന്നവർ, അനുസരിക്കാത്തവർ, അതിനെ ചോദ്യം ചെയ്ത് അതിനെതിരെ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവർ ശിക്ഷ പ്രാപിക്കാതിരിക്കുകയില്ല എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അവിടെ ഉദ്ദേശിച്ച ശിക്ഷ ദൈവത്തിൽ നിന്ന് വരുന്ന ശിക്ഷയെക്കുറിച്ചാണ്. ഇപ്പോഴൊന്നും അത് വരില്ല. തൽക്കാലം നമ്മൾ ജയിച്ചു എന്നൊക്കെ നമുക്ക് തോന്നും.
നമ്മൾ ജയാളികളായി എന്നൊക്കെ നമ്മൾ വിശ്വസിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ചെയ്തിക്കുള്ള മറുപടി നമുക്കൊരിക്കൽ കിട്ടും. വിതച്ചാൽ കൊയ്യാതിരിക്കാൻ ഒക്കില്ല എന്ന പ്രമാണം ഇവിടെയും ചേർത്ത് വയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങാൻ തന്നെയാണ് അപ്പോസ്തലൻ പറയുന്നത്. കുറേ വിനയം ധരിക്കുക, കുറേ അനുസരണമുള്ളവരാവുക, താഴ്ന്നിരിക്കാൻ പഠിക്കുക, നിയമങ്ങൾ അനുസരിക്കുന്നവരായി മാറണം നമ്മൾ. നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു കുറവല്ല പ്രിയപ്പെട്ടവരെ. നിയമങ്ങൾ അനുസരിക്കുന്നത് തികഞ്ഞ മാന്യതയാണ്. ഒരു രാജ്യത്തിൻ്റെ നിയമാവലികൾ നമ്മൾ അനുസരിക്കുന്നത് തികഞ്ഞ മാന്യതയാണ്. സഭയുടെ നിയമാവലികൾ നമ്മൾ അനുസരിക്കുന്നത് തികഞ്ഞ മാന്യതയാണ്. ആ നിയമാവലികളെ ചോദ്യം ചെയ്യുന്നതും അതിനെതിരെ നമ്മുടെ നിലപാടുകൾ കടുപ്പിക്കുന്നതും ഒരു മാന്യതയില്ലാത്ത വ്യക്തിത്വം തമ്മിലുള്ളത് കൊണ്ടാണ്. ഇന്ന് പല ആളുകളും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക, നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുക, നിയമവ്യവസ്ഥയോട് ഏറ്റുമുട്ടുക, കാരണം അവരിൽ മാന്യത എന്ന് പറയുന്നൊരു സംഗതിയില്ല എന്നതിൻ്റെ തെളിവും അടയാളവുമാണത്. ഏത് നിയമമാകട്ടെ, ആ നിയമത്തെ പാലിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിനെ വെല്ലുവിളിക്കാനോ ചോദ്യം ചെയ്യാനോ നിഷേധിക്കാനോ അല്ല. ഇപ്പോൾ ഏറ്റവും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ട്രാഫിക് നിയമങ്ങൾ, വാഹനമോടിക്കുമ്പോൾ ഒരാൾ പാലിക്കേണ്ട നിയമങ്ങൾ, കൃത്യമായി അത് പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ചിട്ടാണ് ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത്. പക്ഷെ പാലിക്കപ്പെടുന്നുണ്ടോ? പാലിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അത് മാന്യതയില്ലാത്ത പെരുമാറ്റമാണ്. ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ട്രാഫിക് നിയമം അനുസരിച്ച് വലിയ തെറ്റാണ്. പക്ഷേ ഇടതുവശത്തുകൂടെ മാത്രമേ ഞാൻ ഓവർടേക്ക് ചെയ്യുകയുള്ളൂ എന്ന് ചിലർ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് മാന്യതയില്ലാത്ത നടപടിയാണ്. അതുപോലെ തന്നെ തിരക്കുള്ള ഒരു റോഡിലൂടെ വാഹനമോടിക്കുന്ന സമയത്ത് മറ്റ് വാഹനമോടിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ശ്രദ്ധാപൂർവം, വളരെ ശ്രദ്ധാപൂർവം വേണം ഡ്രൈവ് ചെയ്യാൻ. ഓരോ ട്രാഫിക് നിയമങ്ങളും കൃത്യമായി പാലിക്കപ്പെടേണ്ടതാണ്. പക്ഷേ എനിക്ക് എൻ്റെ കാര്യം, മറ്റുള്ളവർ അപകടത്തിൽ പെട്ടാലും മരിച്ചാലും എനിക്കത് ബാധകമല്ല, എനിക്ക് പോകണം. പിന്നെ ഒരു മരണപരാക്രമം നിറഞ്ഞ ചീറിപ്പായലാണ് അവിടെ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സാധ്യതകളെല്ലാം തട്ടിത്തെറിപ്പിച്ചാണ് പോകുന്നത്. നിയമം പാലിക്കുക എന്നുള്ളത് ഒരു വലിയ മാന്യതയുള്ള മനസ്സിന് മാത്രം കഴിയുന്ന കാര്യമാണ്. ചില ആളുകൾ റോഡിലൂടെ വാഹനമോടിച്ചാൽ മറ്റൊരു വാഹനത്തെയും മുന്നേ കടത്തി വിടില്ല. ഞാൻ പോയിട്ട് പോയാൽ മതി, മാന്യതയില്ലാത്ത ഡ്രൈവിങ്ങാണത്. ചില മനുഷ്യരുടെ പിന്നാലെ 5 കിലോമീറ്ററോ 8 കിലോമീറ്ററോ ഓണടിച്ചുകൊണ്ട് സഞ്ചരിച്ചാൽ എത്ര വീതി റോഡിനുണ്ടെങ്കിലും മാറിക്കൊടുക്കില്ല. പിന്നാലെ വരുന്ന വണ്ടി തള്ളിക്കയറുമെന്ന് കണ്ടാൽ അല്പം വലതുവശത്തേക്ക് മാറ്റിപ്പിടിക്കും. അപ്പോൾ ഇടതുവശത്തോടെ കയറിപ്പോകാൻ ആൾ ശ്രമിച്ചാൽ അപ്പോൾ ഇടത്തേക്ക് കയറ്റിപ്പിടിക്കും. പിറകെ വരുന്നയാൾക്കും ഇത് തന്നെയാണ് ശീലമെങ്കിൽ ഇടി ഉറപ്പാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? നിയമം പാലിക്കാനുള്ള മാന്യതയില്ല. ഇതിപ്പോൾ ഉദാഹരണം പറഞ്ഞതാണ്. നിയമമെന്നൊക്കെ പറയുമ്പോൾ എല്ലാ മേഖലകളിലുമുള്ള നിയമങ്ങൾ, രാജ്യത്തിൻ്റേതായ നിയമങ്ങൾ ഒരുപാടുണ്ട്. ക്രയവിക്രയങ്ങളിലെ നിയമങ്ങളുണ്ട്, നികുതി കൊടുക്കുന്നതിൽ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിയമങ്ങളുണ്ട്. സർക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതൊരു ഭക്തൻ്റെ, മാന്യനായ ഒരു ഭക്തൻ്റെ ജീവിതശൈലിയാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, അധികാരസ്ഥാനത്തിരിക്കുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. ഓർക്കുക, അധികാരസ്ഥാനത്തിരിക്കുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ വാഴുന്നവർ സൽപ്രവൃത്തി ചെയ്യേണ്ടവരാണ്. അതിനാണ് ദൈവം അവരെ വിളിച്ച് ആ സ്ഥാനത്താക്കി വെച്ചത്.
സഭയെ ഭരിക്കുന്നവർ സഭാമക്കളുടെ ഏറ്റവും താഴെയുള്ളവൻ മുതൽ മുകളിലുള്ളവൻ വരെ എല്ലാവരുടെയും ആത്മീയ സംരക്ഷകനായി മാറണം. രാജ്യം ഭരിക്കുന്നവർ ഏറ്റവും താഴേക്കിടയിലുള്ളവർ മുതൽ മുകളിലുള്ളവർ വരെ എല്ലാവരുടെയും ഭൗതിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നവരായി മാറണം. പറഞ്ഞു വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാനുള്ള ഒരു മേഖലയാണത്. ഇന്ന് പലപ്പോഴും ജനത്തെ സേവിക്കാൻ വേണ്ടി അധികാരം ജനത്തോട് ചോദിച്ച് അവരുടെ സമ്മതിദാന അവകാശം വാങ്ങി അധികാരം കൈയാളുന്ന പലരും, എല്ലാവരുമല്ല പലരും, പിന്നീടുള്ള അവരുടെ ഭരണകാലം ജനത്തെ സേവിക്കുകയാണ്. എന്നാൽ വ്യക്തതയോടെ ജനത്തെ സേവിച്ചു ജീവിതം തീർക്കുന്ന ഭാഗ്യവാന്മാരായ ഭക്തന്മാരായ ഭരണകർത്താക്കൾ ഒരുപാട് പേരുണ്ട്. ഇവിടെ നമ്മുടെ ജീവിതത്തെ നാം ശരിക്കും വിലയിരുത്തേണ്ടതുണ്ട്. അവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്രയെ ഭയങ്കരമെന്ന് പറയുമ്പോൾ, അധികാരസ്ഥാനത്തിരിക്കുന്നവനെ ഭയപ്പെടാതിരിപ്പാൻ ആരെങ്കിലും ഇച്ഛിക്കുന്നുവോ അത് പാടില്ലെന്നാണ് പറയുന്നത്. അധികാരസ്ഥാനത്തിരിക്കുന്നവനെ ഭയപ്പെടണം. അവൻ നമുക്ക് എതിരായിത്തീരുന്നത് നാം ദുഷ്പ്രവൃത്തി ചെയ്യുമ്പോഴാണ്. അതാണ് ഈ വാക്യത്തിൻ്റെ മൊത്തം ചിന്ത. നാം സൽപ്രവൃത്തി ചെയ്യുമ്പോൾ അവൻ നമുക്ക് അനുകൂലമാണ്. അധികാരസ്ഥാനത്തിരിക്കുന്നവൻ നമുക്ക് എതിരായി മാറുന്നത് നാം ദുഷ്പ്രവൃത്തി ചെയ്യുമ്പോഴാണ്, നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ്, നമ്മളിൽ കുറ്റമുണ്ടാകുമ്പോഴാണ്. സ്വാഭാവികമായും നമ്മുടെ മേൽ നടപടിയെടുക്കാതിരിക്കാൻ അധികാരസ്ഥാനത്തിരിക്കുന്നവന് കഴിയില്ല. അതവൻ്റെ കുറ്റമല്ല, അതവന് നീതിബോധമുള്ളതുകൊണ്ടും കർത്തവ്യബോധമുള്ളതുകൊണ്ടും ചെയ്യുന്നതാണ്. സത്യസന്ധനായ ഒരു ഭരണകർത്താവിൽ നിന്ന് അതല്ലാതെ മറ്റെന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? അതുകൊണ്ട് നന്മ ചെയ്യുക, അങ്ങനെ അധികാരസ്ഥാനത്തിരിക്കുന്നവൻ്റെ പ്രീതിക്ക് പാത്രമാവുക. വീട്ടിലെ കാര്യം പറഞ്ഞാൽ അപ്പൻ്റെ ഹിതമനുഷ്ഠിക്കുന്ന മക്കളാവുക, അപ്പോൾ അപ്പൻ്റെ പ്രീതി കിട്ടും. അപ്പൻ്റെ ഹിതം ഇതാണെന്നറിഞ്ഞിട്ടും അതിന് എതിര് ചെയ്യുന്ന മക്കൾക്ക് അപ്പൻ്റെ കയ്യിൽ നിന്ന് ശാസനയും പിന്നെ ശിക്ഷയും കിട്ടും. ചിലപ്പോൾ ഉപരോധം വരെ അപ്പൻ ഏർപ്പെടുത്തും ആഹാരത്തിനൊക്കെ. എന്തേ കാര്യം, നന്മ ചെയ്തില്ല, തിന്മ ചെയ്തതുകൊണ്ട് കിട്ടിയതാണ് ഈ ശിക്ഷ എന്ന് വരും. അതുകൊണ്ട് ദൈവമക്കളെ, നാം നന്മ ചെയ്യുക എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കുമെന്നാണ് ഈ വാക്യം പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അധികാരസ്ഥാനത്തിരിക്കുന്നവർ നമുക്ക് ഭയങ്കരന്മാരായി തോന്നുന്നത് തീരുന്നത് നാം ദുഷ്പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ്. അവരിൽ തന്നെയുള്ള ദുഷിപ്പുകളങ്ങ് മറക്കുക. നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നാണ് നാം വിലയിരുത്തേണ്ടത്. അവരങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ആകാമെന്നല്ല, അവരെന്തായാലും ഞാൻ ഇങ്ങനെയാകണം എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയാകണം? ഞാൻ നീതിബോധമുള്ളവനും സത്യസന്ധതയുള്ളവനും നിയമം അനുസരിക്കുന്നവനും നന്മ ചെയ്യുന്നവനും ആകണം. എൻ്റെ ഭാഗത്ത് ക്രമക്കേടില്ലെങ്കിൽ എൻ്റെ പേരിൽ കേസുണ്ടാകില്ല, എന്നെ പോലീസ് പിടിക്കില്ല, എന്നെ കോടതിയിൽ കൊണ്ടുപോകില്ല, എൻ്റെ പേരിൽ ശിക്ഷയുണ്ടാകില്ല. എൻ്റെ പേരിൽ ക്രമക്കേടുണ്ടാകുമ്പോഴാണ്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാകുമ്പോഴാണ് ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ നന്മ ചെയ്ത് നിയമമനുസരിച്ച് ജീവിക്കുന്നയാളായി മാറണം. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവശുശ്രൂഷക്കാരനായിരിക്കുന്നത്, അവൻ ഭരണകർത്താവായിരിക്കുന്നത്. ദൈവം നിയോഗിച്ചിട്ടാണ് ഏതൊരാളും സ്ഥാനത്ത് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അവൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ സ്ഥാനത്താക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവന് ശിക്ഷിക്കാൻ അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടിയാണവൻ ആ അധികാരം നടത്തുന്നത്. അപ്പോൾ ദൈവത്തിന് വേണ്ടിയാണവൻ ശിക്ഷ നടത്തുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവ വൈതലെ, നീ എപ്പോഴും സൂക്ഷ്മതയുള്ളവനായിട്ടിരിക്കുക. അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവശുശ്രൂഷക്കാരൻ തന്നെയാകുന്നു. ആത്മീയ മേഖലയിലായാലും തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുവാൻ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. സഭയുടെ ചരിത്രത്തിൽ വിശ്വാസാദികാര്യങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും അതുപോലെ തന്നെ അപ്പോസ്തോലിക പ്രമാണങ്ങളിലുമൊക്കെ വിരുദ്ധതകൾ ഉപദേശിച്ച ആളുകളെ ശാസിക്കുകയും തള്ളിക്കളയുകയും പുറത്താക്കുകയും ചെയ്ത പതിവ് വേദപുസ്തക കാലം മുതലുള്ളതാണ്.
അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് ദൈവം നൽകിയ അധികാരത്താൽ ഇതിനോട് മറുക്കുകയും മറുതലിക്കുകയും ചെയ്യുന്നവരെ ശാസിച്ചും ശിക്ഷിച്ചും പുറത്താക്കിയും സഭയെ സംശുദ്ധമായി പരിപാലിച്ച പതിവാണ് ആ വേദപുസ്തകകാലം മുതൽ കാണുന്നത്. ഇതുപോലെ തന്നെ രാജ്യദ്രോഹക്കുറ്റം ചെയ്യുന്നവരെ രാജ്യത്തിന് സഹിക്കാനാകില്ല. ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസർ ബാധിച്ചാൽ അത് മുറിച്ചു മാറ്റാത്ത പക്ഷം ശരീരത്തെ മുഴുവൻ ക്യാൻസർ ബാധിച്ചത് മരണത്തിന് കാരണമാകുമെന്ന് ബോധ്യപ്പെട്ടാൽ ദാക്ഷിണ്യമില്ലാതെ ക്യാൻസർ ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റുന്നതാണ് ചികിത്സ. അതുപോലെ ഒരാൾ രാജ്യദ്രോഹക്കുറ്റം ചെയ്താൽ വ്യവസ്ഥയ്ക്കെതിരെ അയാൾ സമരം പ്രഖ്യാപിച്ചാൽ സമൂഹത്തിൻ്റെ നിലനിൽപ്പ്, രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, സഭയുടെ നിലനിൽപ്പ് വെല്ലുവിളിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ഒരു സർജറി അവിടെ അനിവാര്യമാണ്. അങ്ങനെ നിൻ്റെ നിലപാട് സഭയെയോ രാജ്യത്തെയോ തുരങ്കം വയ്ക്കുന്നതാകയാൽ നിന്നെ ആ ഭാഗത്ത് നിന്ന് മുറിച്ചു മാറ്റുന്ന, നിൻ്റെ പേരിൽ ഒരു നടപടിയെടുക്കുന്ന നിലയിൽ വന്നാൽ അത് ദൈവഹിതമാണെന്നാണ് പറഞ്ഞു വെച്ചത് അപ്പോസ്തലൻ. അതങ്ങനെ വായിച്ചെടുക്കാനുള്ള ബോധം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ആയിരിക്കുന്ന രാജ്യത്തിനെതിരെ മത്സരിക്കുക, അതിൻ്റെ വ്യവസ്ഥയ്ക്കെതിരെ മത്സരിക്കുക, അതിന് തുരങ്കം വയ്ക്കുക, അതിനെ ചുട്ടുകളയുക, അതിനുവേണ്ടി കരുക്കൾ നീക്കുക എന്നിവ തികച്ചും നീചമായ അഭക്തരായ ആളുകളുടെ ശീലമാണ്. ഭക്തരായ ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. ഭക്തർ നിയമം പാലിക്കും, അഭക്തർ നിയമത്തോട് മത്സരിക്കും. ഭക്തർ രാജ്യത്തിൻ്റെ ചട്ടക്കൂടിനെ, ഭരണഘടനയെ ബഹുമാനിക്കും, അഭക്തർ അതിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കും. ഭക്തനാര്, അഭക്തനാര്, നീതിമാനാര്, നീതികെട്ടവനാര് എന്ന് വായിച്ചെടുക്കാനുള്ള ഒരു വ്യക്തമായ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുകയാണ് ആവശ്യം. ശിക്ഷയെ പേടിച്ച് കീഴടങ്ങുന്നതിലുപരി നിൻ്റെ മനസാക്ഷിയെ നീ വിചാരിച്ച് കീഴടങ്ങണമെന്നാണ് പറഞ്ഞത്. ദൈവം എന്നെ കാണുന്നുവെന്നും എൻ്റെ നിലപാടുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുവെന്നും ദൈവം മുമ്പിൽ ഞാൻ നിൽക്കേണ്ടതാണെന്നുമുള്ള ബോധം എനിക്കുണ്ടാകണം. ആ ബോധത്തോടെ വേണം ഞാൻ ദൈവസന്നിധിയിലേക്ക് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ. അങ്ങനെ വേണം ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിലെ ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്താൻ. ശിക്ഷയെ പേടിച്ച് തെറ്റ് ചെയ്യാതിരിക്കുന്നതിലുപരി മനസാക്ഷിയെ വിചാരിച്ച്, നിന്നെ ഇന്ന് വരെ നിർത്തി പരിപാലിച്ച ദൈവത്തെ വിചാരിച്ച് തെറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് പറഞ്ഞത്. ശിക്ഷയെ പേടിച്ച് തെറ്റ് ചെയ്യാതിരിക്കുകയും മനസ്സുകൊണ്ട് ആ തെറ്റിൻ്റെ പക്ഷത്ത് നിൽക്കുകയും ചെയ്താൽ അവിടെ ഭക്തിയില്ല. ഇന്ന് പലരും തെറ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം ശിക്ഷയെ പേടിച്ചിട്ടാണ്. ശിക്ഷ കഠിനമായിരിക്കുമെന്നറിയാവുന്നതുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല, പക്ഷെ മനസ്സുകൊണ്ട് ആ തെറ്റിൻ്റെ പക്ഷത്താണവർ. അവിടെയാണ് അതിൻ്റെ അപകടം. അവിടെ അഭക്തരായി അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഭക്തരും സാക്ഷ്യമുള്ളവരുമായ ദൈവമക്കൾക്ക് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ ഭക്തരാണെന്നാണ് നമ്മുടെ ജീവിതത്തിൽ നാം തെളിയിക്കേണ്ടത്. എന്നിട്ട് അപ്പോസ്തലൻ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. നികുതി കൊടുക്കേണ്ടവർ നികുതി കൊടുക്കണം. തട്ടിപ്പും വെട്ടിപ്പും നടത്തരുത്. അത് വ്യക്തതയോടെയാണ് അപ്പോസ്തലൻ ഉപദേശിക്കുന്നത്. നികുതി കൊടുക്കാൻ കടപ്പെട്ടവർ നികുതി കൊടുക്കണം. അതൊരു നഷ്ടമല്ല, അതിൻ്റെ പേരിൽ ലാഭങ്ങൾ കൊടുക്കാതിരുന്ന ലാഭങ്ങളല്ല പിന്നെ വലിയ നഷ്ടങ്ങളാണ് വരാൻ പോകുന്നത്. നികുതി കൊടുക്കാതിരിക്കുന്നത് രാജ്യദ്രോഹക്കുറ്റമാണ്. രാജ്യത്തിന് നിലനിൽക്കണ്ടേ? ഈ നികുതി കൃത്യമായി സർക്കാരിലേക്ക് എത്തിയാലല്ലേ സർക്കാരിൻ്റെ ഖജനാവിൽ കാശുണ്ടാകത്തുള്ളൂ. അപ്പോഴാളുകൾ ഇപ്പുറത്തിരുന്ന് ചോദിക്കും, ഇത് കയ്യെട്ട് വാരുകയല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് കൊടുക്കുന്നത്? മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ നിലവാരം അളന്നിട്ടാണോ നമ്മൾ നമ്മുടെ നീതിബോധത്തെ തീരുമാനിക്കേണ്ടത്? ഞാൻ ചെയ്യാൻ കടപ്പെട്ട നീതി ഞാൻ ചെയ്യുക, മറ്റുള്ളവരുടെ നീതികേടിന് അവർ കണക്ക് പറയട്ടെ. മറ്റുള്ളവർ നീതികേട് ചെയ്യുന്നത് കൊണ്ട് ഞാനും നീതികേട് ചെയ്യണമെന്നാണോ ന്യായം?
അപ്പോൾ അങ്ങനെ ഒരു ന്യായം നിലനിൽക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ആ ന്യായത്തിലേക്ക് നമ്മൾ പോകണ്ട, അത് അന്യായമാണ്. നമ്മൾ നികുതി കൊടുക്കാൻ കടപ്പെട്ടവരാണ്, നികുതി കൃത്യമായി കൊടുക്കുക. അത് ഭക്തനായ വിശ്വാസിയുടെ ജീവിതശൈലിയാണ്. അഭക്തരാണ് അതിനെതിരെ വാളോങ്ങുന്നത്. അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു എന്ന് ഓർത്തുകൊള്ളണം. സത്യസന്ധരായ നേതാക്കന്മാരെയൊക്കെയാണ് അപ്പോസ്തലൻ ഇവിടെ മനസ്സിൽ പിടിച്ചിട്ടുള്ളത്. അവർ ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടിയാണത് ചെയ്യുന്നത്. അവർ ദൈവം നിശ്ചയിച്ച് ഏൽപ്പിച്ച പ്രകാരം ആ കാര്യം നോക്കി നടത്തുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി നിങ്ങൾ ചെയ്യുക. അവരത് കൃത്യമായി അവരുടെ ജോലി ചെയ്യട്ടെ. ഇനി അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നെങ്കിൽ അത് കണ്ട് നീയും തെറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അവരുടെ തെറ്റിന് അവർ ശിക്ഷിക്കപ്പെടട്ടെ, നിന്റെ ശരി നിന്നെ രക്ഷിക്കട്ടെ. ഏഴാമത്തെ വാക്യത്തിൽ എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ. കൊടുക്കേണ്ടത് എവിടെയാണോ, ഏതളവിലാണോ, എത്രയാണോ അത് കൊടുക്കണം. കൊടുക്കാത്തതൊക്കെ കടമാണ്. നികുതി കൊടുക്കേണ്ടവന് നികുതി കൊടുക്കണം, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം കൊടുക്കണം. ഭയം കാണിക്കേണ്ട ഒരുവൻ്റെ അരികിൽ ഭയം കാണിക്കണം. ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പോലീസുകാരൊക്കെ അല്ല, അതുമല്ലെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ആദരവ് കൊടുക്കണം. ഭയമെന്നിവിടെ ഉദ്ദേശിച്ചത് ആദരവ്, അംഗീകാരം, ബഹുമാനം എന്നൊക്കെയാണ്. ഞാനും ഒരു പൗരനാണ്, പ്രജയാണ്, എനിക്കും അധികാരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മന്ത്രി വരുന്ന വണ്ടിക്ക് മുമ്പിൽ നെഞ്ച് വിരിച്ച് നിന്നാൽ പോലീസ് നമ്മെ പൊക്കിക്കൊണ്ടുപോകും. അതുകൊണ്ട് ആദരവ് കാണിക്കേണ്ടവർക്ക് ആദരവ് കൊടുക്കണം. അത് ഭക്തനായ ഒരു ദൈവപൈതലിൻ്റെ കടമയാണ്. അത് മറക്കരുത്. മാനം കാണിക്കേണ്ടവനോട് മാനം കാണിക്കണം. ചില ആളുകൾ ആരുടെ മുമ്പിലും ധിക്കാരം പറയും, അത് കാണിക്കുകയും ചെയ്യും. ആർക്കും വഴിമാറാത്ത ചില മനുഷ്യരായിട്ട് അവരങ്ങനെ നിൽക്കുകയാണ്. എനിക്കാരെയും പേടിയില്ലെന്നാണ് പറയുന്നത്. എനിക്കാരെയും പേടിയില്ല. അതൊരുതരം മനോനില തെറ്റിപ്പോയ മനോഭാവമാണ്. എനിക്ക് ആരെയും പേടിയില്ല, അതുകൊണ്ട് ഞാൻ ആർക്കും വഴിമാറാൻ തയ്യാറല്ല, ആരുടെ മുമ്പിലും ഞാൻ കുനിയാൻ തയ്യാറല്ല. ഒരു ധിക്കാര മനോഭാവം, അതൊരു ഭക്തന് ചേർന്ന മനോഭാവമല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആളുകളത് കേൾക്കുമ്പോൾ പറയും, ആളുകളെ ഭീരുക്കളും കഴിവുകെട്ടവരും ഒന്നിനും കൊള്ളരുതാത്തവരും തീർത്തും താഴെ നിലവാരത്തിൽ നിൽക്കുന്നവരുമാക്കി മാറ്റാൻ വേണ്ടിയല്ലേ ഈ പ്രസംഗം പറയുന്നതെന്ന്. അല്ല, തിരിച്ചാണ്. അവരെ ധീരരും സത്യസന്ധരും ശക്തരും ധിഷണാശാലികളുമാക്കി തീർക്കാനാണ് ഈ സന്ദേശം. ധിക്കാരം കാണിക്കാൻ ആർക്കും കഴിയും. ആദരവും ബഹുമാനവും ഒക്കെ കാണിക്കാൻ കുറച്ച് ചങ്കൂറ്റവും തികഞ്ഞ ദൈവഭക്തിയും വേണം. സംഗതിയുടെ സത്യം ഇവിടെയാണ് കിടക്കുന്നത്. അഹങ്കാര വർത്തമാനം പറയാൻ ഏത് നിലവാരമില്ലാത്തവനെ കൊണ്ടും പറ്റും. പക്ഷേ ബഹുമാനപൂർവം സംസാരിക്കാൻ മാന്യനും ശക്തനുമായ ഒരാൾക്കാണ് കഴിയുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാനം നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങുന്നവരായി, പ്രമാണങ്ങളും നിയമാവലികളും അനുസരിക്കുന്നവരായി, ആദരവ് കൊടുക്കേണ്ടവർക്ക് ആദരവ്, ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കുന്നവരായി, നികുതിയും ചുങ്കവും ഒക്കെ കൊടുക്കേണ്ടിടത്ത് കൃത്യതയോടെ അത് കൊടുക്കുന്നവരായി, വസിക്കുന്ന രാജ്യത്തെ ആയിരിക്കുന്ന സഭയുടെ നിയമാവലികളെ കൃത്യമായി പാലിക്കുന്നവരായി, സത്യസന്ധരായി, വിശ്വസ്തരായി, ധീരരായി, തികഞ്ഞ ഭക്തരായി നമ്മുടെ ആധ്യാത്മിക ജീവിതം നയിപ്പാൻ ഈ ലേഖനത്തിലൂടെ 13-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഉപദേശിക്കുകയാണ്. നമുക്കത് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതം അങ്ങനെ ആത്മീക ഭക്തിയുടെ നിറവിലേക്ക് നമുക്ക് വളർത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഷ്ഠിക്കേണ്ട പ്രായോഗിക പ്രമാണങ്ങളെക്കുറിച്ച് നീ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. ആയിരിക്കുന്ന സഭയിലും ആയിരിക്കുന്ന രാജ്യത്തും
അതിൻ്റെ നിയമങ്ങളെ പാലിക്കുന്നവരും അധികാരികളെ ബഹുമാനിക്കുന്നവരും അവരുടെ നടപടികൾ അനുസരിക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നവരും നികുതി കൊടുക്കുന്നവരും വിശ്വസ്തരും സത്യസന്ധരും തികഞ്ഞ ഭക്തരും ധീരരുമായി ഞങ്ങൾ ജീവിക്കണമെന്ന് നീ ഞങ്ങളെ ഉപദേശിച്ച് പഠിപ്പിച്ചല്ലോ. ഈ കേട്ട സന്ദേശം ജീവിതത്തിൽ ഏറ്റെടുത്ത് അതങ്ങനെ തന്നെ പ്രാവർത്തികമാക്കി ആധ്യാത്മിക നിലയിൽ തികഞ്ഞ ഭക്തരായി വിളങ്ങുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.